ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ 99% മുസ്ലിമീങ്ങളാണ്. ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല അവർ. ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല. അതാണ് നമ്മുടെ പാരമ്പര്യം. അല്ലാഹു ആ പാരമ്പര്യം അല്ലാഹു നിലനിർത്തി തരട്ടെ. കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല, എന്തിനാണ് നമുക്ക് ഈ അരുങ്കല, എന്തിനാണ് ഈ പ്രതികാരങ്ങൾ, എന്തിനാണ് ഈ രക്തത്തിന്റെ കണക്കുകൾ? ഇല്ല ഇല്ല, ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിരേ ലകാന റസൂലുള്ളാഹി തീഗാ മുഖല്ലദ. അറബി കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്റെ ആശയത്തിന്റെ അത്യുന്നതമായ തലങ്ങള് നമ്മുടെ മരണവുമായി ബന്ധിച്ച് ഞാൻ തുടങ്ങുകയാണ്. അറബി കവ പറഞ്ഞത് നിഴമമാ കാല ഷായിറു. അറബി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ്. ലൗകാനത്തി ദുനിയാ തദൂമൂനി വാഹിരേ, ഈ മണ്ണിന്റെ പുറംതൊലിയുടെ മുകളിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ, മരണമാർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ, ലകാന റസൂലുള്ളാഹി തീഗാ മുഖല്ലദാ, എന്റെ മുത്ത് റസൂൽ എന്ന് മദീനയിൽ ഉണ്ടാകുമായിരുന്നല്ലോ. അസറായിൽ വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും ഒഴിവായിരുന്നുവെങ്കിൽ, എന്റെ ലോകത്തിന്റെ ഹബീബ് ഈ ലോകത്തിന്റെ മുഴുവനും നേതാവ്, ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ. ഈ ലോകത്തിന്റെ മുഴുവനും അസ്തിത്വത്തിന്റെ അടിസ്ഥാനമായി ഇമാമത്തെ കുൽ, ലോക ജനതയുടെ നേതാവായി, ഹുക്കൂമത്തെ കുൽ, എല്ലാ പ്രശ്നത്തിന്റെയും വിധികർത്താവായി വന്ന നബിയേ, അങ്ങയുടെ വീട്ടിലും മസറായി വന്നുള്ള നബിയേ, അങ്ങയുടെ ആ പുണ്യമായ വീട്, അങ്ങയുടെ പുണ്യമായ വീട് ഏത് വീടാണ് പെങ്ങളെ? തൃക്കരിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെയോ, വാക്കവി വന്നിട്ടൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. മുത്ത് റസൂൽ ജയിലിൽ ജീവിച്ച വീടേതാ? ആ വീടിന്റെ റൂമേതാ? അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കിടന്നത്. ആയിഷ ബീവി എന്ന പാവപ്പെട്ട ഭാര്യ കിടന്നുറങ്ങിയ വീടിന്റെ മുറിയാണ് ഇന്ന് ഖുർആനിൽ സൂറത്തിന് പേര് വെച്ചത് സൂറത്തുൽ ഹുജുറാത്ത്. മുറികൾ സൂറത്തുൽ ഹുജുറാത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ, റൂം എന്ന് പറഞ്ഞാൽ അർത്ഥേടാ റൂം. ആരുടെ റൂമാണത്? അതാ റൂമാണ് 10 മുടം നീളമുള്ള, 8 മുടം വീതിയുള്ള. ആകാശത്ത് മഴ പെയ്താൽ മഴവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിലൂടെ ചോർന്നൊലിച്ച ഹബീബായ നബിനങ്ങൾ കിടന്നുറങ്ങിയ റൂമാ. ആ റൂമിലേക്കാണ് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നത്. ആയിഷ ബീവി വലിയ ഭാഗ്യവതിയാണ്. കാരണം എന്തെന്നറിയുമോ? എന്റെ വീടിന്റെയും എന്റെ കബറിന്റെയും എന്റെ വീടേതാ? അതാണ് ബൈത്തു ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹ, നിങ്ങൾ എത്ര ഭാഗ്യവതിയാ! നിങ്ങൾ താമസിച്ച വീടിന്റെ ഇടയിലാണ് ഭൂമിയിലെ സ്വർഗത്തിന്റെ പണി നിർമ്മാണം പൂർത്തിയായത്. ആയിഷ ബീവി ഭാഗ്യവതിയാണ്. പെങ്ങളെ, ഒരായിഷയാവണ്ട പെങ്ങള്, തൃക്കരിപ്പൂരിലെ പെങ്ങള്, ഇന്നലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കാമുകണ്ട കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കെടുത്തും പൂർത്തിയാക്കി. മണലാരുണ്യത്തിൽ കട്ടപ്പെട്ട വാപ്പയോടുള്ള കണക്ക് മുഴുവനും ഇന്നലെ കണ്ടവന്റെ കൈ പിടിക്കുമ്പോ ഇനി വാപ്പ എന്നെ അന്വേഷിക്കണമെന്ന നാലക്ഷരത്തിൽ തീർക്കുന്ന പെങ്ങള്, പ്രണയമെന്ന നാലക്ഷരത്തിലോട് ജീവിതം തീർത്ത പെങ്ങള്, അറിയുമോ നിനക്ക് ആയിഷ ബീവിയെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിലെ തലവെച്ച് കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത്. വല്ലാതെ അസുഖം കൂടിയപ്പോ
ഹബീബായ നബി തങ്ങളൊരു ആഗ്രഹം പറഞ്ഞു ഭാര്യമാരോട്, എന്താണ് നബിയെ, എനിക്കെന്റെ ആയിഷയുടെ വീട്ടിൽ പോകണം, എനിക്ക് അന്ത്യശ്വാസം വലിക്കുന്നതെന്റെ ആയിഷയുടെ വീട്ടിലായിരിക്കണം. ഓ, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു എനിക്കെന്നെ ആയിഷയുടെ വീട്ടിൽ പോകണം, അവളാണെന്റെ കൽബ്, അവളാണെന്റെ ഹൃദയത്തിന്റെ തൂവൽ സ്പർശം. ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ പറ, മനുഷ്യന്മാരെ ആകുന്നു, വല്ല പ്രതീക്ഷയൊന്നുമില്ലേ? ഇന്നെല്ലാ പെണ്ണും പ്രണയത്തിലെ, കല്യാണം കഴിഞ്ഞതും കഴിയാത്തതിനു മുമ്പുള്ളതുമൊക്കെ. പ്രണയം എന്നൊരു ഇന്നൊരു സാർവ ക്യാൻസർ ആവുകയാണ്. ഞാൻ പ്രണയത്തെ നിരാകരിക്കുന്നില്ല, കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതലേ പ്രണയമുണ്ട്. ഹലോ സാറേ, ഹബീബായ നബി തങ്ങളുടെ കാലത്ത് പോലും പ്രണയമുണ്ടായിട്ടുണ്ട്, ഉറപ്പാണ്. തങ്ങൾ എന്നെ നോക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് പ്രണയത്തെ കുറിച്ചാണ്. അല്ലേ ഹുദവി, ഖുർആൻ എല്ലാവർക്കും വലിയ സന്തോഷം. ഇങ്ങനെ വേണം പാള് പറയാൻ. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് പ്രണയത്തെ കുറിച്ചാ, ഇന്നമൽ അഅമാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇല ദുനിയാ യുസിബുഹാ അവ ഇംറാഅത്തൻ യൻകിഹുഹാ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നബിങ്ങളെ മദീനയിലേക്ക് പോയ സംഘത്തിലൊരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ കാമുകന്ദന്റെ കാമുകയെ വിട്ടു പിരിഞ്ഞിരിക്കാൻ കഴിയാട് ഇതിരക്ക് പോയ സംഘത്തിന്റെ കൂടെ കൂടി കാമുകയോടുള്ള പ്രേമം കാരണത്താൽ വടിയാത്തയിലാണ് മുത്തുനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുടെ തൃപ്തിക്ക് ഹിജ്റ വന്നവന് അതിന്റെ പ്രതിഫലമുണ്ട്, തന്റെ കാമുകയെ പരിണയിക്കാൻ വന്നവന് അതിന്റെ പ്രതിഫലവുമുണ്ട്. പ്രണയം എക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്? ലൈല മജ്നൂൻ, ലൈല എന്ന കറുകറുമ്പി പെണ്ണ്, ലൈല എന്ന കറുകറുത്ത പെണ്ണ്. ലൈല കറുമ്പിയാണ് ചരിത്രത്തിലെ ലൈല, എന്നാൽ കറുപ്പിനാണ് സൗന്ദര്യം കൂടുതൽ. എന്നാൽ കറുപ്പിനാണ് സൗന്ദര്യം എന്ന് എല്ലാവരും പറഞ്ഞാൽ കറുക്കുന്ന ഒരു മരുന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. താൻ എല്ലാം വെളുക്കണ മരുന്നാണ്, എല്ലാം വെളുക്കാനുള്ള മരുന്നാണ്, കറുക്കാനുള്ള മരുന്നില്ല. ലൈല കറുപ്പാണ്, വല്ലാത്ത കറുപ്പ്. കെട്ടിച്ചു വിട്ട സ്ത്രീധനമായിട്ട് 500,000 രൂപയും കൂടെ ഒരു 5 പാട്ടിയുടെ ടോർച്ചും കൊടുക്കുന്നത്, എവിടെ നിൽക്കണം നടിച്ചു നോക്കണ്ടേ? അമ്മാതിരി കറുപ്പാണ് ലൈല. എന്നിട്ട് പോലും മജ്നൂൻ പാടി ലൈല എന്റെ പ്രേമപാചനമാണ്, പ്രണയമെന്നും ഉണ്ടായിട്ടുണ്ട്. ഹുസ്നുൽ ജമാൽ, ഇമ്രുൽ കൈസ, സബൂൽ മുഹല്ലക്ക, അത് ഞാൻ പാടണില്ല. അപ്പൊ മിഥിലുക്കി ഹുബിരാക്ക തറക്കു തൂവ മുറുവേ പാൽഹൈ തുഹാനദേ തമായിമി മുഹിയലീ. എല്ലാ കാലത്തും പ്രണയമുണ്ടായിട്ടുണ്ട് സഹോദരിമാരെ, പക്ഷേ ഞാൻ പറയാ, ഇന്നലെ കണ്ട കാമുകനെ പ്രണയിക്കാനല്ല, ഞാനൊരു പ്രണയിതാവിനെ പറഞ്ഞു തരട്ടെയോ? അതാരുമല്ല, മലക്കുൽ മൗത്ത് ഹസറായേ അലൈഹി സ്സലാത്തു വസ്സലാം. മലക്കുൽ മൗത്ത് ഹസറായിലിനെ പ്രണയി അസ്രായീൽ നമ്മുടെ വീട്ടിൽ വരണം. ഒന്ന് വാതിലിൽ മുട്ടിയിട്ടൊരു കാമുകനെ ചോദിക്കണം, എന്റെ കൂടെ വരുന്നുവോ, എന്റെ കൂടെ വരുന്നുവോ? ഇത് പറയാനാണ് ഞാൻ ഇടയ്ക്ക് പ്രണയം പറഞ്ഞത്. വാതിലിൽ വന്ന് മുട്ടി ചോദിച്ചു, ഫാത്തിമ ആരാണെന്ന് നോക്ക്. വെളിയിൽ നോക്കിയപ്പോൾ മുത്തുറസൂലിന്റെ വഫാത്ത് പറയാൻ തുടങ്ങാ, കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്നാല് സഹോദരൻ, എന്റെ വീട്ടിലും വരില്ലേ, നിന്റെ വീട്ടിലും വരില്ലേ? മിനിങ്ങാണ് എന്റെ വീട്ടിൽ നിന്ന്, ഞാൻ കൊല്ലത്തുള്ള എന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയടാ. ഇറങ്ങാ നേരത്തെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ, ഞാൻ ഇന്ന് പത്രം വായിച്ചിട്ടറിയാതെ വല്ലാഹി കരഞ്ഞുപോയി. ഇന്ന് ഞാൻ കരഞ്ഞുപോയി. എന്തെന്നറിയോ കരയാൻ കാരണം? രാവിലെ ഹോട്ടലിലിരുന്ന് പത്രം വായിക്കുമ്പോ ഷഹീദ് ഫൈസലിന്റെ മയ്യത്ത് കൊണ്ടുവന്നു വെച്ചു. ആ സമയത്തമ്മ മീനാക്ഷി വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു, എന്റെ പൊന്നുമോൻ എന്ത് തെറ്റാണ് ചെയ്തത്, അവൻ ഇഷ്ടപ്പെട്ടത് വിശ്വസിച്ചതോ? സഹോദരിമാര്, പ്രിയപ്പെട്ട സഹോദരൻ മതം മാറിയിട്ട് സത്യത്തിലേക്ക് പോയിട്ടും അവര് വെറുത്തില്ല. അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞപ്പോ 9, 6, 3 വയസ്സുള്ള 3 ആപ്പിള് പോലെ തുടുത്ത പൊന്നുമക്കൾ
ഉപ്പാന മയ്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന് മുത്തം കൊടുപ്പിച്ചു. കാബാലികരെ, ആ നിരപരാധിയായ പെൺമക്കളുടെ കൽത്തടത്തിലൊടിയ കണ്ണുനീരിന് നിങ്ങൾ എവിടെയാണ് പ്രായശ്ചിത്തം ചെയ്യുക? ഏത് പാപക്കറയിലാണ്, ഏത് ഗംഗാരക്ത ദിനജലത്തിലാണ് നിങ്ങളത് കടുകിക്കളയാ? ഞാനപ്പോ ഓർത്തു, അല്ലാ എന്റെ മയ്യത്തും എന്റെ വീടിന്റെ മുമ്പിൽ വെക്കില്ലേ. ഞാൻ ഇറങ്ങാ നേരത്തെന്റെ പൊന്നുമക്കൾ മൂന്നുപേരും, എന്റെ 11 വയസ്സുകാരനും എന്റെ 8 വയസ്സുകാരനും, എന്റെ 3 വയസ്സുള്ള എന്റെ ഹൃദയത്തിന്റെ കൺമണി എന്റെ പൊന്നുമോളും, ഇറങ്ങാ നേരത്ത് 2 കവിളത്തും മുത്തം നിന്നു. ഉപ്പ എന്ന് വരും മക്കളെ, വ്യാടാടിച്ച് വരും ഇൻഷാല്ലാ. മിഠായി കൊണ്ടുവരുമോ? 3 വയസ്സുകാരി ചിനുങ്ങി പോവണ്ട. മിഠായി എന്ന പണ്ട് മുതലേ പറയുന്ന പലഹാരത്തിൽ പിടിച്ചിട്ടിറങ്ങി. ആർക്കറിയാം വ്യാഴാടിച്ച നാളെ നിലമ്പൂര്, മറ്റന്നാള് ചെറുവാടി, അതിങ്ങടിഞ്ഞ് വ്യാഴാടിച്ച അഹമ്മദ് കബീര് അവന്റെ വീടിന്റെ മുറ്റത്ത് ജീവനോടെ എത്തുമോ? അതല്ല, 3-3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ, കഫന്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താകുമോ വീട്ടുമുറ്റത്തെത്തുക? ആ സമയത്ത് മിഠായി പലഹാരവുമായി കാത്തിരുന്ന വാപ്പ ചേതനയട്ട ശരീരമായി വരുമ്പോ വാപ്പയുടെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ പൊന്നുമക്കൾ ഉപ്പാ എന്ന് വിളിച്ച് കരഞ്ഞാൽ, അവിടെ കിടന്നിട്ട് എനിക്ക് പറയാൻ കഴിയണം, മക്കളെ കരയേണ്ട പൊന്നുമക്കളെ, വാപ്പാക്കൊന്ന് നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയല്ലേ ഉപ്പക്ക് റൗഹുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പക്ക് റൈഹാനുള്ളത്, ഇനിയല്ലേ നിങ്ങളുടെ വാപ്പയ്ക്ക് സ്വർഗമുള്ളത്. ഉസിനെ ശാദിക്ക് ചൂടേ പകൻകർ സിർച്ചു മാത്താകെ മേരി കഫനുകോ. കഫന്തുണിയിൽ മുത്തം വെക്കുന്ന മക്കളോട്, മക്കളെ നോപ്പാക്ക് സ്വർഗമുണ്ടെന്ന് പറയാൻ കഴിയണ്ടേ? അതുകൊണ്ട് സഹോദരാ, എല്ലാം നശിച്ചു പോകുന്ന ലോകത്തെ നശിക്കാത്തതിനു വേണ്ടി നമുക്ക് ഒരുമിച്ചുകൂടാം. നമ്മുടെ ഈ ഭാര്യ എന്റെ മയ്യത്തെടുത്താൽ എന്റെ ജീവിതത്തിൽ എന്റെ സുഹൃതമായി വന്ന, എന്റെ താഴ്ചയിലും എന്റെ വീഴ്ചയിലും എന്റെ കൊടും പട്ടിണിയിലും എന്റെ ദാരിദ്ര്യത്തിലും ഇന്ന് അല്ലാഹു തന്നവന്റെ അപാരമായ നേമത്തിലും എന്റെ കൂടെ ഒരേപോലെ നിന്ന് എന്റെ പ്രിയപ്പെട്ട പൊന്നു പ്രിയപ്പെട്ടവൾ എന്റെ മയ്യത്ത് പള്ളിയിലേക്ക് എടുക്കുമ്പോ, ഇന്നലെ യാത്ര പറഞ്ഞു പോയവനെ ഇനി ഒരിക്കലും വരാത്ത യാത്രയ്ക്ക് പോകുന്നു, എന്നെ കൂട്ടാത്തതെന്ന് ചോദിച്ച് പൊട്ടിക്കരഞ്ഞാൽ അവളുടെ കരച്ചിൽ എന്റെ വീടിന്റെ പടിവാതിൽ വരെ, എന്റെ ഭാര്യ എന്റെ വീടിന്റെ പടിവാതിൽ വരെ, കൂടെ വരുന്ന മക്കളോ കബറിൽ മണ്ണിട്ട് മൂടുന്നതുവരെ. ഞാൻ കബറിന്റെ ഉള്ളിൽ 6 അടി മണ്ണിനെ ഞെരിഞ്ഞു കിടക്കുമ്പോ ആകെ എനിക്കൊരു കൂട്ടാരാ, ആ കൂട്ടാണിത്, അല്ലാഹുവേ ഇതിനേക്കാൾ വലിയ തിളക്കം നീയാ കൂട്ടിന് നൽകണേ അല്ലാ. അതുകൊണ്ട് കബറിലേക്കൊരു കൂട്ടുകാരനായി ഇൻഷാല്ലാ ഈ സദസ്സിൽ നിന്ന് ഇനി ഞാൻ വഫാത്ത് പറയാ, ആ വഫാത്തോടുകൂടി നമ്മുടെ സദസ് അവസാനിക്കും ഇൻഷാല്ലാ. ഓരോരുത്തരും ഈ ജംസിന് വേണ്ടി, ഈ പറഞ്ഞ കർമ്മ പദ്ധതികൾക്കു വേണ്ടി, ഈ ദറസിന്റെ വിപുലീകരണത്തിന് വേണ്ടി, നൂറുകണക്കിന് പണ്ഡിതന്മാരെത്തുന്ന ഈ പുണ്യമായ ദൈവത്തിന് വേണ്ടി ഇൻഷാല്ലാ ഓരോരുത്തരും കഴിയുന്നവരല്ല. ഇത് റബീഇന്റെ സദസ്സാണ്. ഇനി സലാത്ത് കൊണ്ട് ലക്ഷങ്ങൾ മുഴങ്ങുമേ. മാണിയൂർ ഉസ്താദ് കടന്നു വരും. ഒരു ചെറിയ മന്ത്രം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരു ഷിഫായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പുണ്യമഹാ ഇൻഷാല്ലാ. 33,333 രൂപ എന്റെ എല്ലാ സദസ്സിനും ഞാൻ ചോദിക്കാറുണ്ട്. എത്രയോ ആളുകൾ ഈ സദക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഈ പുണ്യമായ റബീഇന്റെ സദസ്സ്, ഹബീബായ നബിതങ്ങളുടെ സലാത്ത് മുടങ്ങിയ ഈ സദസ്സ് ഇൻഷാല്ലാ ഓരോരുത്തരും ഒന്നും മനസ്സ് വെച്ചിട്ട് 33,333 രൂപ അല്ലാഹു ഏതാഗ്രഹമാണോ. ഇന്നലെ 1 ലക്ഷം പറഞ്ഞവരുണ്ട്. സഹോദരൻ എന്നോട് പറഞ്ഞത് സാറ്, 1 ലക്ഷം രൂപ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സ്ഥലങ്ങൾ വിൽക്കാനുണ്ട്, അതിന്റെ തടസ്സമൊക്കെ അല്ലാഹു മാറ്റിത്തരട്ടെ. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെന്നോട് പെല്ല ചോദിച്ചു, സാറേ ഞങ്ങളുടെ സദസ്സിൽ 1 ലക്ഷം പറഞ്ഞത് എന്തിനെന്നറിയോ? ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ ഏത് വേളിന്റെ സദസ്സിലാണെങ്കിലും അവിടെ വെച്ച് എനിക്കൊന്ന് ദുആ ചെയ്യണം, എനിക്കതേ ആഗ്രഹമുള്ളെന്ന് പറഞ്ഞ ലക്ഷാധിപതിയായ മനുഷ്യൻ മെല്ലെ വിതുമ്പുന്നത് ഞാൻ ഇന്ന് കണ്ടു. ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ പേര് പറയണ്ട,
ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ അന്ന് നിങ്ങൾ ഏത് സദസ്സിലാണോ ആ സദസ്സിനെ കൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യിപ്പിക്കണം, അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയിപ്പിക്കണം. ആ പറഞ്ഞ സഹോദരനും അറിയാം, എനിക്കും അറിയാം. പക്ഷേ സഹോദരാ, അറിയില്ലല്ലോ. നിങ്ങൾ മരിച്ചു എന്ന് വാർത്ത കേൾക്കാൻ അഹമ്മദ് കബീർ എന്ന് ഭൂമിയുടെ മുകളിലുണ്ടാകുമോ എന്ന് ആരാണ് ആദ്യം പോകുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നീ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഒരു സഹോദരി കണ്ടോ, മരിക്കുമ്പോൾ പരിപൂർണമായി ഈമാൻ കിട്ടി മരിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ. ഒരു സ്വർണ്ണ ചെയിന്, എത്ര കട്ടിയുള്ള ഒരു സ്വർണ്ണ ചെയിന. തങ്ങളെ മരിക്കുന്ന നേരത്തെ ഈമാൻ നൽകണേ അല്ലാ. അവരുടെ ആഗ്രഹം ഈ സ്വർണ്ണത്തിന് പകരം ലാ ഇലാഹ ഇല്ലല്ലാ. മരിക്കുന്ന നേരം അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവേ, ഈ സ്വർണ്ണം കൈത്തണ്ടയിൽ കിടന്ന ഈ സ്വർണ്ണാഭരണം തന്ന പ്രിയപ്പെട്ട സഹോദരൻ പുഞ്ചിരിയോട് അസ്റായിലിനോട് സലാം പറഞ്ഞ് അലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു വിട പറയാ. നീ തൗഫീക് നൽകണേ അല്ലാ, നീ തൗഫീക് നൽകണേ അല്ലാ. ഒരു സ്വർണ്ണാഭരണം പങ്ങളെ, ഒരു പവന്റെ സ്വർണ്ണമില്ലെങ്കിൽ ഒരു പവൻ എഴുതി കൊടുത്താൽ മതി, ഞാൻ ഒരു പവൻ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അരപ്പവൻ കൊടുത്തേക്കാം. ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഒരു സ്വർണ്ണവള, ഒരു സ്വർണ്ണ മോതിരം ഈ വോളണ്ടിയേഴ്സിനെ പറഞ്ഞു വിടുകയാണ്. മാണിയൂർ ഉസ്താദ് എത്തുന്നുണ്ട്, ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാ. സമയം പറക്കത്താണ്, ഇത്ര നേരം ഞാൻ പിരിക്കാത്തതെന്ന് നീ സദസ് ചിന്തിച്ചിട്ടുണ്ടാവാം, സംഘാടകർ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്റെ കൽബിൽ തോന്നിയ നേരം ദുആ ഹിജാബത്തുണ്ടെന്ന് പറഞ്ഞ നേരം ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദും എത്തി. ഇൻഷാ അല്ലാ മനോജ് പട്ടേൽ ഇങ്ങനെയാണത്. മനോജ് പട്ടേൽ അദ്ദേഹം ബോംബെയിലാണ്, ശരീരം തളർന്നിട്ടുണ്ട്, കാല് തളർന്നിട്ടുണ്ട്. ലൈവായി യൂട്യൂബിലൂടെ ഈ വിനീതന്റെ പ്രസംഗം കേട്ടിട്ട് 25,000 രൂപ ഈ സദസ്സിലേക്ക് നൽകിയിട്ടുണ്ടല്ലാ. നിന്റെ ദീൻ ഇങ്ങനെയാണ് റബ്ബേ, നിന്റെ ദീൻ ഇങ്ങനെയാണ് റബ്ബേ. അല്ലാഹുവേ ദേഹത്തിന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, എല്ലാവിധ ഖൈറും നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ മഹാനവറുകളുടെ ഈ വരവ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ ഇജാബത്തുള്ള സദസ്സാക്കി തരട്ടെ. ഇൻഷാ അല്ലാ സലാത്തു ദുആയുമാണ് ഇനി വഫാത്ത് അല്പസമയം കൊണ്ട് ഇൻഷാ അല്ലാ വാഗ്ദാനം ചെയ്തത് ഞാൻ പറയും. അല്ലാഹുവേ ചോദിച്ചപ്പോ അങ്ങനെ ബോംബെയിൽ നിന്നാണ് മനോജ് പട്ടീൽ എന്ന സഹോദരൻ. ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, ശിവലാൽ ചന്ദ് എന്നാണ് പോസ്റ്റ് ചെയ്ത ആളുടെ പേര്. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാം, അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഫൈസലേ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കാവില്ല, ഉംറ ചെയ്യണമെന്നൊരാഗ്രഹം നിനക്കുണ്ടായിരുന്നുവല്ലോ, ആ ആഗ്രഹം ഞാൻ ഏറ്റെടുത്ത് സബലീകരിച്ചു തരുമെന്ന് ഷഹീദ് ഫൈസലിന് ഫേസ്ബുക്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്തത് സുലൈമാൻ അല്ല ശിവലാൽ എന്ന ഹൈന്ദവ സഹോദരനാണ്. ഈ റബീ പ്രഭാഷണത്തിന് 25,000 രൂപ മനോജ് പട്ടേൽ എന്ന ഹൈന്ദവ സഹോദരൻ. അല്ലാഹുവേ രോഗങ്ങൾ മാറ്റണയല്ല, പ്രയാസങ്ങൾ മാറ്റണയല്ല, എല്ലാവിധ അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. മാണിയൂർ സാദിനെ പോലെ, പൂക്കോയ തങ്ങളെ പോലെ ആത്മീയതയുടെ അത്യുന്നതമായ തലങ്ങളിലിരിക്കുന്നവരുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഞാനൊന്ന് ആവർത്തിക്കട്ടെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ജുദിലേബി അപുവിക്ക ഹാനൽ ഫാഖീറൂ. അല്ലാഹുവേ അല്ലാഹുവേ, ഒരു പരമദരിദ്രനാണ് ഞാൻ. ഈ പറച്ചിലല്ലാതെ ഇൽമിലും അമലിലും കുറഞ്ഞവനാണ്. എന്റെ കാര്യത്തിൽ ഞാൻ ബേജാറിലാണ്. തഫക്കറുത്തു ഫീ ദംബി വാസിലിൽ തു ദമ്മതി. അല്ലാഹുവേ അല്ലാഹുവേ ബി അഫുവീക റബ്ബി കാന അഫൂക അദമാ. കബീർ ബാക്കവി പ്രസംഗം വിട്ടവാന്ന് പറഞ്ഞ് എല്ലാവരും സ്നേഹിക്കുമ്പോ എന്റെ മനസ്സ് തന്നെ എന്നെ ചെറുതാക്കുന്നു റബ്ബേ. അമ്മര് കബീറെ നിനക്കിതിനൊക്കെ യോഗ്യതയുണ്ടോ? നീ അമലിലാരാണ്? നീ ഇൽമിലാരാണ്? റബ്ബേ നിങ്ങളുടെ കൽബിനെ നീ ശുദ്ധിയാക്കി തരണയല്ലോ, നൽകണയല്ലോ. നിങ്ങളിങ്ങനെയൊക്കെ പുകഴ്ത്തുമ്പോഴും അതിന് നാവിന്റെ പ്രസരിപ്പല്ലേ, ഇതൊരക്ഷരത്തിന്റെ വിപ്ലവമല്ലേ. അതിനപ്പുറം അല്ലാഹുവേ
എന്റെ എപ്പോഴും എന്റെ ബേജാറ് തഫക്കറുത്തു ഫീതമ്പി വാസിലിൽ തുദമ്മത്തി. എന്റെ പാപക്കറയോത്തിട്ടാണ് എന്റെ കണ്ണ് കണ്ണുനീര് പൊടിച്ചത്. അല്ലാഹുവേ, എല്ലാവരും പറയുന്ന ബാക്കവി ദുആ ചെയ്യണേ. ഇന്നും ഒരു സഹോദരി വിളിച്ചിട്ട് ഭർത്താവിന് ക്യാൻസറാണ്, ഉസ്താദേ ക്യാൻസർ വന്ന് കീമോ എടുത്തിട്ട് പോലും ഇന്നലെ ഉസ്താദ് ഇവിടെ വാളിന് വരുന്ന് നിറഞ്ഞിട്ട് എല്ലാവരും തടഞ്ഞിട്ടും പറഞ്ഞു ഇല്ല ഇല്ല എനിക്ക് മരുന്നിൽ വിശ്വാസമില്ല, ബാക്കവി ഉസ്താദിന്റെ സദസ്സിൽ പോകണം. ആ ക്യാൻസർ രോഗി വായ മൂടിക്കെട്ടിയിട്ട് അതിന്റെ മുകളിൽ തോർത്തുമുണ്ട് കെട്ടിയിട്ട് ഈ സദസ്സിൽ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സദസ്സിൽ വന്നു. ഇന്ന് ഞാൻ പറഞ്ഞു വരണ്ടെന്ന് പറ ദുആ ചെയ്യാം. അല്ലാഹുവേ, മാണിയൊരു ഉസ്താദിനോട് ഞാൻ വസിയത്ത് ചെയ്യാണ്, ആ രോഗിക്ക് നീ ശിവ നൽകണേ. അല്ലാ ഉസ്താദിന്റെ ദുആയിൽ പെടുത്തണം. എന്തിനാണ് ക്യാൻസർ വന്ന് റേഡിയേഷൻ ചെയ്തിട്ട് എഴുന്നേക്കാൻ വയ്യ? വായ മൂടിക്കെട്ടിയിട്ടാണ് ഈ റബി പ്രഭാഷണത്തിൽ വന്നത്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേയുള്ളൂ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അർശിന്നമ്പുരാൻ ആരെയാണ് സ്വീകരിക്കുന്നതെന്നറിയില്ലല്ലോ. റബ്ബേ, നിങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണയല്ല. ഈ സദക്കതയിലെ സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണയല്ല. ഉംറ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യാൻ ഒരു സഹോദരിമാര് രണ്ട് സ്വർണ്ണാഭരണം റബ്ബേ റൗളയുടെ ചാരത്ത് നിന്ന്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ അവരുടെ ഹൃദയത്തിന് നീ തൗഫീഖ് നൽകണയല്ലാഹ്. ഈ സ്വർണ്ണാഭരണത്തിന് പകരം റൗളയിലെത്തിക്കണയല്ലാഹ്. മദീനയാണ് ഞങ്ങളുടെ പ്രണയം, മദീന കൊജായേ യദിൽ ചാഹതാഗേ, മദീന കൊജായേ യദിൽ ചാഹതാഗേ. മദീനയിലെത്തണമാണ് ഹൃദയത്തിന്റെ ആഗ്രഹം. റബ്ബേ, ഈ പാവങ്ങളെ മദീനയിലെത്തിക്കണയല്ല. ഭാര്യയുടെ അസുഖം മാറാത്തക്കെ